ഹായ് ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു കാഴ്ചകളുമായിട്ടാണ് വന്നിരിക്കുന്നത്, മുംബൈയുടെ തന്നെ സീരീസിൻ്റെ പുതിയ കാഴ്ചകളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താജ് ഹോട്ടലും അതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തെയും മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ നേരെ പോയാലോ. മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിംഗ് ആണ് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് സ്ഥലം വളരെ കുറവാണ്. കാരണം നമ്മൾ വലിയ വണ്ടിയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മളിവിടെ പാർക്കിങ്ങിന് ചോദിച്ചിട്ട് 80 rupees അല്ലേ, വൺ അവർ 80 rupees അല്ലേ. അപ്പൊ അത്ര പാർക്കിങ്ങിന് ഇവിടെ ജയമില്ല. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പം നമുക്ക് എന്തായാലും കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പിന്നിൽ കാണുന്ന ഈ ഹോട്ടലുണ്ടോ, നമ്മുടെ താജ്മഹൽ പാലസ് ഹോട്ടലാണ്. ബോംബെയിലെ ഒരു മുഖമുദ്ര എന്ന് വേണേൽ പറയാം. അപ്പൊ ഈ ഹോട്ടലില് 560 മുറികളുണ്ട്, അതുപോലെ തന്നെ 44 സ്യൂട്ട് മുറികളുണ്ട്, പിന്നെ 1500 ജീവനക്കാരുണ്ടെന്നാണ് ഏകദേശം കണക്കാണ് കേട്ടോ. അപ്പം അത്രയും വലിയൊരു ഹോട്ടലാണ്. ഇവിടെയൊക്കെ താമസിക്കണമെങ്കിൽ ചില്ലറ കാശൊന്നും അല്ല വേണ്ട നല്ല. ഞാനിപ്പം ഓൺലൈനിൽ നോക്കിയപ്പോൾ ഏകദേശം ഒരു 14,000-15,000 രൂപയാണ് ഒരു റൂമിന് ഇവിടുത്തെ റെൻറ്റ് വരുന്ന ഒരു ദിവസത്തെ കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പിൽ കാണുന്നത് നമ്മുടെ അറബിക്കടലാണ്. അപ്പോൾ കടലിന് അഭിമുഖമായിട്ട് ഒരു കിടിലൻ വ്യൂ ഒക്കെ ആയിട്ടുള്ള കുറേ റൂമുകളൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. 2008 നവംബർ 26 അന്ന് മുംബൈയിൽ നടന്ന ഭീകരാക്രമണ പരമ്പരയുണ്ടല്ലോ, അതിൽ നമ്മുടെ ഈ ഹോട്ടലിൽ ഭീകരർ ഉണ്ടായിരുന്നു. അന്ന് 167 പേരാണ് അന്നത്തെ ഭീകരാക്രമണത്തിൽ ഇവിടെ കൊല്ലപ്പെട്ടത്. അത് ഈ ഹോട്ടലിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മുടെ ജംഷഡ്ജി ടാറ്റയില്ലേ, അദ്ദേഹം ഇവിടെ ഒരു പ്രമുഖമായിട്ടുള്ളൊരു ഹോട്ടലിൽ വന്നു. അന്ന് അവിടെ വെള്ളക്കാർക്ക് മാത്രമായിരുന്നു പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കാലത്ത് അദ്ദേഹത്തെ അവിടെ കയറ്റിയില്ല. അപ്പം അദ്ദേഹത്തിനൊരു വാശി ഉണ്ടായിരുന്നു ഇവിടെ അതിനെ വെല്ലുന്ന ഒരു ഹോട്ടൽ നിർമ്മിക്കണം. അങ്ങനെയാണ് നമ്മുടെ ഈ കാണുന്ന താജ്മഹൽ ഹോട്ടൽ പാലസ് ഇല്ലേ, അതിവിടെ നിർമ്മിച്ചത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ട് കേട്ടോ. അത് ഞാനിവിടെ വന്നപ്പോഴേ എനിക്ക് ക്ലിക്കായത്. തൊട്ട് ബ്രോ, ഒരു ദിവസം താമസിക്കാൻ എന്നാ റെൻറ്റ് വരും ഇപ്പോൾ ഇവിടെ? ഇവിടെ സംസാരിക്കാൻ 15,000 അല്ലേ. ഊണ് ഉച്ചയ്ക്ക് 3,000-4,000 രൂപ. അപ്പോൾ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ. 3,000-4,000 രൂപയാണ് ഒരു നേരത്തെ ഊണിന് ഇവിടുത്തെ കാശ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഹോട്ടലാണ്. ബറാക്ക് ഒബാമയൊക്കെ പ്രസിഡന്റ് ആകുന്ന സമയത്ത് താമസിച്ചല്ലേ. അപ്പോൾ ഒബാമ പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഇവിടെ വന്ന് അദ്ദേഹം താമസിച്ചൊക്കെ ഉണ്ട്. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും കേട്ടോ. ഓഫീസ് പാർട്ടി ഇവിടെ നടന്നിട്ടുണ്ടോ? ആ, എൻ്റെ ഓഫീസ് പാർട്ടി ഇവിടെ പറഞ്ഞു. അകത്ത് മൊത്തം കറങ്ങുന്നുണ്ട്. അതെല്ലേ, മൊത്തം അടിപൊളി സ്ഥലം, അടിപൊളി. അത് ഏത് വർഷമായിരുന്നു? ടു ഇയേഴ്സ് ബാക്ക്. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ മൊത്തം 50 സീറ്ററും 800 മാത്രമേ ഉള്ളൂ. റോൾസ് റോയ്സ് ഒന്നിനെണ്ണം കണ്ടില്ല. റേഞ്ച് റോവറും ഓടിയും ഒക്കെയാണ് റോഡ് സൈഡ് നിർത്തിയിട്ട് പോയേക്കുന്നത് കേട്ടോ. ഇതിന് മുമ്പിൽ നോക്കിയേ, ഇങ്ങനെ കടൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക കേട്ടോ. ഇതിൻ്റെ നീളത്തിൽ ഇങ്ങനെ നടപ്പാതയുണ്ട്. ഈ നടപ്പാതയിൽ ഒരുപാട് കച്ചവടക്കാരും അതുപോലെ തന്നെ ഒത്തിരി പേര് ഇവിടെ വൈകുന്നേരമൊക്കെ സവാരിക്ക് വേണ്ടി എത്തുന്നുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും ടൂറിസ്റ്റുകളല്ലോ അല്ലേ, എല്ലാം ടൂറിസ്റ്റ് അല്ലേ. ഇവിടെ ഉള്ളവർ വളരെ കുറവായിരിക്കും, പുറത്തുനിന്ന് വന്നവരാണ് കൂടുതൽ. അതുപോലെ ഈ താജ് ഹോട്ടലിന് മുമ്പിൽ തന്നെ കബൂത്തർ ഖാനയുണ്ട് കേട്ടോ, അതായത് പ്രാവിന് തീറ്റ കൊടുക്കുന്ന സ്ഥലം. അവിടെ ഇതുപോലെ തന്നെ പ്രാവിന് തീറ്റ കൊടുക്കുന്ന, പ്രാവൊക്കെ പറന്നു പോകുന്നതാണ്, അടിപൊളി ഒരു കാഴ്ചയാണ്. എണ്ണാമെങ്കിൽ എണ്ണിക്കോ എത്ര പ്രാവാന്ന് നോക്കി. പറഞ്ഞോ, അപ്പൊ പ്രാവിനെ പറത്തി ഫോട്ടോ എടുക്കലാട്ടോ പരിപാടി. ഞങ്ങളെ നമ്മളെ ഇടുക്കിക്കാർക്ക് പറത്തണൊന്നും ഒത്തിരിയല്ല അല്ലേ. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ തന്നെ മറ്റൊരു സ്തൂപം, അതായത് ബോംബെയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് കയറുമ്പോൾ തന്നെ അതെ കുറേ കച്ചവടക്കാരാണ്, നിറയെ കച്ചവടക്കാരാണ്. എന്തൊക്കെ പറ്റിയൊരു സാധനങ്ങളൊന്നു നോക്കി. എന്നാ കുരു ശരിക്കും ചെറിയ കുരുവുണ്ട്. അപ്പൊ എന്തായാലും കറങ്ങി നടന്നോണ്ടല്ലേ ശരിങ്ങളെ, തൽക്കാലം ചൂടിനൊരു ആശ്വാസം. ഭയങ്കര ഉപ്പാ, ഉപ്പാണോ? അപ്പൊ ഞാൻ കഴിച്ചു നോക്കിയില്ല കേട്ടോ, കഴിച്ചു നോക്കട്ടെ. നമുക്ക്
ബോംബെയിൽ എന്തൊക്കെ കിട്ടാവോ അതെല്ലാം നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പരിസരത്തൊക്കെ ഉണ്ട്. കാരണം ടൂറിസ്റ്റുകളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തന്നു. ഒരുപാട് എന്താ കളിപ്പാട്ടാണെങ്കിലും പിള്ളേരെയൊക്കെ ലക്ഷ്യം വെച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ആൽമരം പോലെ തന്നെ തോന്നിക്കുന്ന ഒരു മരാട്ടോ, പക്ഷെ ആളല്ല, ഇത് വേറെന്തോ സംഭവമാണ്. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് നമ്മൾ കയറുക കേട്ടോ. ഇവിടെ ചെക്കിങ്ങും സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. നിങ്ങളിവിടെ വന്നപ്പോ തന്നെ ഫോട്ടോക്കാരുടെ ബഹളമാട്ടോ അല്ലേ, ഇത്ര ഫോട്ടോഗ്രാഫേഴ്സ്. അയ്യോ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മള് ഏതാണ്ട് വി ഐ പി വന്ന പോലെ അല്ലേ ഫോട്ടോഗ്രാഫേഴ്സ്. ഇതാണ് ബോംബെയുടെ അടുത്ത മുഖമുദ്ര, നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു മുഖമുദ്ര എന്ന് വേണമെങ്കിൽ പറയാം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കിത് അവിടെ താജ് ഹോട്ടൽ കാണാം. അപ്പോൾ രണ്ടും കൂടെ ഈ ഒരൊറ്റ ഗ്രൗണ്ടിൽ, കാരണം അന്ന് ആ വെടിവെപ്പും ഭീകരാക്രമണം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ബാക്കി സൈനികരും മാധ്യമപ്രവർത്തകരൊക്കെ നിറഞ്ഞു നിന്ന് ഇവിടെയായിരുന്നു കേട്ടോ. നമ്മുടെ തെക്കേ മുംബൈൻ്റെ കടൽത്തീരത്തായിട്ടാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യണേ. അതായത് ബസാൾട്ട് കോൺക്രീറ്റ് എന്നുകൊണ്ട് നിർമ്മിച്ച ഒരു സംഭവമാണിത്. അതായത് ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയെ കൂടി ഇന്ത്യാ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടോ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിയെടുപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അസാധ്യമായ കൊത്തുപണികളാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് എലിഫൻറ്റ കേവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അങ്ങോട്ടേക്ക് പോകാനാണ് ഇവിടെ ബോട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 85 മീറ്റർ ആണ്. താജ് ഹോട്ടല്, ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് മൂന്നും ഇവിടെ അടുത്ത വ്യൂ ആണ്. അല്ല അടുത്ത അടുത്ത അതിനാ ഇതിനെ ആ സൈഡിൽ തന്നെയല്ലേ മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവ് ഇത് മറൈൻ ഡ്രൈവ് നേരെ മറൈൻ ഡ്രൈവ് അവിടെ. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളിത് ലാസ്റ്റ് ഒരു ഫോട്ടോ എടുത്തതാണ്. ആൾക്കാർ നമുക്ക് ഭായി ദശരത്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോഗ്രാഫർ ആട്ടോ നമുക്ക് ഫോട്ടോ എടുത്തന്നെ. എൻ്റെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് മൂന്ന് ഫോട്ടോ എടുപ്പിച്ചു. അവസാനം മൂന്നെണ്ണത്തിൽ പ്രിന്റ് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഏ കോപ്പിക്കലേക്ക് എത്രയായ? ഏ കോപ്പിക്കലേക്ക് എത്രയായ? 30 റുപ്പീസ്. അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നതോടുകൂടി തന്നെ ഫോട്ടോയും തരും, അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ നമ്മുടെ ഫോണിലേക്കോ അല്ല സെൻഡ് ചെയ്തതെങ്കിൽ അങ്ങനെയും തരും കേട്ടോ. നേരത്തെ ആറിന് എടുത്തോ ഫോട്ടോ കിട്ടിയാ? അതെ, പുഞ്ചിരിച്ചിരിക്കുന്ന മൂന്ന് ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. 90 രൂപ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്നത് ശരിക്കും കച്ചവടം കേട്ടോ. ശരിക്കും നല്ലൊരു വാണിജ്യ സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പ്രദേശമൊക്കെ. ടൂറിസ്റ്റുകാരെ കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു ജീവനോപാധിയാണ്. ശരിക്കും കൊറോണയൊക്കെ വന്ന സമയത്ത് ഇവിടെ അടച്ചിട്ട സമയത്ത് ഇവരൊക്കെ എന്ത് ചെയ്തു ഞാൻ പെട്ടെന്ന് ഓർത്തുകയാണ്. കാരണം അത്രയ്ക്ക് ആളുകൾ ഇവിടെ ഈ കച്ചവടം കൊണ്ട് മാത്രം ജീവിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കയറുവാണ് കേട്ടോ. അപ്പൊ 4 പേര് മുകളിലേക്ക് കയറുന്നതിന് 10 രൂപ വെച്ചാൽ 4 പേർക്ക് 40 രൂപ. നമ്മൾ കയറുവാണ് മുകളിലേക്ക്. അപ്പൊ നമ്മളിത് ഇതിന്റെ മുകളിലേക്ക് കയറുവാണ് കേട്ടോ. ഇവിടുന്ന് കയറി കഴിഞ്ഞപ്പോ നമ്മളിത് ഇന്ത്യ ഗേറ്റും അതുപോലെ തന്നെ താജൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അവിടെ നിന്ന് ഒരു കിടിലൻ ബോട്ട് യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോട്ട് യാത്രയിൽ നമുക്ക് ബോട്ടിൻ്റെ മുകളിൽ കയറുന്നതിന് 10 രൂപ അഡ്മിഷന് മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അറബിക്കടലിൻ്റെ മറ്റേ താജിൻ്റെയും അതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഭംഗി ആസ്വദിച്ചുകൊണ്ടൊരു അടിപൊളി ബോട്ട് യാത്ര, അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഖങ്ങള്, നമ്മളെന്തായാലും നല്ല സമയത്തല്ലേ ബോട്ടിൽ കയറിയേ അപ്പുച്ചക്ക്. നട്ടപ്ര വെയിലത്തെ നമ്മുടെ നാട്ടിലെ കപ്പളം. ഈ കപ്പളമാണ് ഒരു ബോട്ടെ പിടിപ്പിച്ചേക്കണേ. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടണ പുല്ലല്ലേ സാറേ. അപ്പോൾ തിരിച്ച് നമ്മുടെ സ്ഥലം എത്തി. അപ്പം ഇപ്പോഴേ ഇറങ്ങിയില്ലെങ്കിൽ എന്നാ പറ്റണമെന്നറിയോ? എല്ലാവരും കൂടെ ഇടിച്ച് പിടിച്ചിറങ്ങും. അതിനുമ്പോൾ നമുക്കൊന്ന് ഇറങ്ങിയാൽ നടന്നാലും തീരില്ല. അത്രയ്ക്ക് നീട്ടോ നമ്മുടെ ഈ താജ്. ഈ സൈഡിലെ മുറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം അത് കടലിന് അഭിമുഖമായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ റെൻ്റ് എന്ന് പറയണത്, ഞാൻ ഒന്ന് കുഴി ചാടിട്ടോ, അതിൻ്റെയൊക്കെ റെൻ്റ് എന്ന് പറയണത് വളരെ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അങ്ങേ സൈഡ് കുറവായിരിക്കും, അതിനെ അപേക്ഷിച്ച് ഈ സൈഡിന് നല്ല റെൻ്റ് ആയിരിക്കും.
കഴിഞ്ഞ ദിവസം കിടന്ന് കത്തിയതല്ലേ? അതല്ലേ മൊത്തം നേരത്തെ കുതിരവണ്ടി ഉണ്ടായിരുന്നില്ലേ വിട്ടുപുറ? കുതിരവണ്ടി ഇല്ലായിരുന്നു നേരത്തെ? കുതിരവണ്ടി ഇതിലായിരുന്നു? കുതിരവണ്ടി ഇല്ലായിരുന്നു അല്ല, നേരത്തെ ഇതിലെ സവാരി ഉണ്ടായിരുന്നു. നേരെ ഉച്ച സമയമായി, നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഉണ്ടോന്ന് അന്വേഷിച്ച് നടക്കാട്ടോ. ഇതിന് ടോപ്പ് ഉണ്ടോ? നോക്കി, ഫുൾ വെറൈറ്റി സാധനമാട്ടോ. ഇവിടെയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഒന്നുമില്ല കേട്ടോ, അതിന് വേറെ എല്ലാം ടാക്സികളാണ്. എല്ലാം ഓടി മുതലുള്ള ടാക്സികൾ അങ്ങോട്ട് ഉണ്ട് കേട്ടോ. അതായത് ഇന്നോവ, ഓടി, അതുപോലെ തന്നെ റേഞ്ച് റോവർ വരെ ടാക്സി ഇവിടെ കണ്ടു തോന്നുന്നു. ടാക്സിയിൽ വീണ്ടുമ്പോഴേ നമ്മൾ തോപ്പിക്കാൻ പറ്റില്ല. അതെ, ഗോപി ചമ്മണ്ണുള്ളടത്തോളം കാലം കേരളം തന്നെ ആയിരിക്കും ടാക്സിയിൽ മുമ്പിൽ. അതെ, 14 കോടി രൂപയുടെ വണ്ടിയാണ് വെച്ചാണ് ടാക്സിക്ക്. നിങ്ങൾക്ക് വായിക്കാറുണ്ടോ? അത് താജ് ഹോട്ടല്, ഇത് താജ് പാലസ് അല്ലേ. അപ്പോൾ ഇവിടെ ആർട്ടിസ്റ്റിക് എക്സ്പോർട്ട് ഷോറൂം എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു സംഭവം, അവിടെ ഫുഡുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് കയറാം. ഇത്രയും നേരം വന്നിട്ട് ആദ്യമായിട്ട് സാനിറ്റൈസർ ഉള്ളൊരു കട കണ്ടു കേട്ടോ. ചിക്കൻ ഗുന അല്ലേ ഇത്? ചിക്കൻ കീമ. ചിക്കൻ കീമ, പിന്നെ ചപ്പാത്തി, രണ്ട് തംസപ്പ്, വെള്ളം. അപ്പം ഇവിടെ പട്ടിണി കിടക്കണമെങ്കിൽ 5000 രൂപ വേണം അല്ലേ? സിനിമ. അപ്പൊ അതാണ് നമ്മൾ റേറ്റ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലായതാണോ അത്രയ്ക്ക് റേറ്റ് ആണ് ഇവിടെ സാധനങ്ങൾ. അപ്പം ഈ റൊമാലി റൊട്ടി, ചില്ലി ഗുന, ചില്ലി കീന, സോഫ്റ്റ് ഡ്രിങ്ക്, ബിസ്ലറി വാട്ടർ, ഇത്രയും കൂടെ കൂട്ടി 871 രൂപ അല്ലേ? സിനിമകൾ 871 രൂപ. 871 കുറവല്ലേ? നമ്മൾ നന്നായിട്ട് എല്ലാവരും കൂടെ കഴിച്ചെങ്കിൽ 2000. അപ്പം ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ടാട്ടോ ഈ 871 നിന്നേ. അപ്പം നല്ല കാര്യമായിട്ടൊന്ന് പിടിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 12,000 രൂപ മുകളിലായേനെ. റേറ്റ് കൂടുതലല്ലോ അതിന്. റേറ്റ് ബോംബെ അല്ലേ ഇവിടെ എല്ലാത്തിനും ഈ റേറ്റ് ആല്ലേ ഇവിടെ. ഇവർക്ക് വേണ്ടി ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ഈ റേറ്റ് വെച്ച് കഴിഞ്ഞാൽ എപ്പോ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ തന്നെ. ഇവിടെ ഇപ്പൊ 4-5 ചപ്പാത്തി അല്ലേ? 8 ചപ്പാത്തി, 2 കറിയും കഴിച്ചിട്ടാണ് 870 രൂപ. നമ്മുടെ നാട്ടിലാണെങ്കിൽ സുഖമായിട്ട് അത്രയോ ബിരിയാണി മേടിക്കാൻ. അപ്പോ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെയും താജിന്റെയും അതുപോലെ ബോട്ട് യാത്രയുടെ കാഴ്ചകൾ കണ്ടു. അപ്പൊ ഇനി കൂടുതൽ കാഴ്ചകൾ അടുത്ത വ്ലോഗിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ബൈ.